രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പുതുപ്പള്ളിയിലെത്തും. മണ്ഡലത്തിലെ രണ്ട് പഞ്ചായത്തുകളിലെ പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് പുതുപ്പള്ളിയിലും 5 മണിക്ക് അയർക്കന്നത്തുമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരടക്കമുള്ളവരും ഇടതുമുന്നണി നേതാക്കളും എത്തുന്നത്. ഒരു പഞ്ചായത്തിൽ ഒരു പരിപാടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. 30-ാം തീയതിയും സെപ്റ്റംബർ 1-ാം തീയതിയുമായി മറ്റ് 6 പഞ്ചായത്തുകളിലെ പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും പ്രസംഗിക്കും. മന്ത്രിമാരിൽ വി ശിവൻകുട്ടി, അഹമ്മദ് ദേവർകോവിൽ, കെ കൃഷ്ണൻകുട്ടി, ജെ ചിഞ്ചിറാണി, കെ ബിന്ദു എന്നിവരൊഴികെയുള്ള മറ്റു മന്ത്രിമാർ ഇന്നു മുതൽ 3 ദിവസം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രചാരണം നടത്തും. വിവിധ പൊതുയോഗങ്ങളിൽ ഇവർ പ്രസംഗിക്കും. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്താൻ ഇന്ന് കോട്ടയത്ത് ഇടതുമുന്നണി യോഗം ചേർന്നു. അതേസമയം എ കെ ആന്റണി, കെ സി വേണുഗോപാൽ, താരിഖ് അൻവർ, ശശി തരൂർ തുടങ്ങിയ നേതാക്കൾ യു ഡി എഫിൻ്റെ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലുണ്ട്. ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവരും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി സജീവമായി മണ്ഡലത്തിലുണ്ട്. നടൻ സുരേഷ് ഗോപിയും വരും ദിവസങ്ങളിലെത്തും. ഇതിലൊറ്റ സംശയമേ ഉള്ളൂ, അരക്കപ്പറമ്പിൽ ആന്റണിയും മോൻ അനിൽ ആന്റണിയും നേർക്കുനേർ വരുന്നത് എപ്പോഴാണെന്നാണ്. കാരണം ഒരു ക്രമപ്രശ്നം ഉണ്ടാകാതെ നോക്കണ്ടേ? പോലീസിന് അതിനൊരു തയ്യാറെടുപ്പുകൾ എടുക്കാനാ? മോൻ പറയുന്നു ബി ജെ പി ജയിക്കണമെന്ന്, അപ്പൻ പറയുന്നു കോൺഗ്രസ് ജയിക്കണമെന്ന്. ഒടുവിൽ ഇവരുടെ തർക്കം തീർക്കാൻ ജനം അങ്ങ് തീരുമാനമെടുക്കും. അപ്പൻ ജയിച്ചാലും മകൻ ജയിച്ചാലും ആർക്കെങ്കിലും ഒരാൾക്ക് വിഷമമുണ്ടാകും, അത് പുതുപ്പള്ളിക്കാർക്ക് മൊത്തത്തിൽ വിഷമമാകും. അതുകൊണ്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഒരു പഴയ കോൺഗ്രസ്സുകാരൻ തന്നെ പറഞ്ഞത്. പുതുപ്പള്ളിയിൽ സുപരിചിതനായ പൊതുപ്രവർത്തകൻ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ദിവസങ്ങൾ പിന്നിടുമ്പോൾ സ്വയം പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാതെ സഹോദരനായും സുഹൃത്തായും മകനായും മണ്ഡലം ഏറ്റെടുത്തിരിക്കുകയാണ് ജയിക്ക്. എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്താതെ വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണോ എന്ന ഒറ്റ ചോദ്യത്തിൽ കോൺഗ്രസിനെ അടിതെറ്റിച്ചിരിക്കുകയാണ്. മണ്ഡലത്തിൻ്റെ വികസനം എന്തെല്ലാമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഈ യുവാവ് പുതുപ്പള്ളിക്കൊരു മുതൽക്കോട്ടായിരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല.